ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കിയാലോ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നാരങ്ങാനീര്, നാരങ്ങാനീരിന് പകരം വിനാഗിരി 1 ടീസ്പൂൺ ചേർത്താലും മതി. പിന്നെ 2 ടേബിൾ ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഞാനിതിപ്പോൾ എല്ലാതും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വന്നാൽ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ മറ്റേ ഭാഗം അതേപോലെ തന്നെ 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ടാക്കിയതും പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കുക. മല്ലിയിലൻ്റെയും കറിവേപ്പിലിൻ്റെയും ഒക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് ഇറങ്ങാനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാത്രത്തേക്ക് സെർവ് ചെയ്യുക. ഇനി ബാക്കിയുള്ള ചിക്കനും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക.